കാർഷിക നിയമം വന്നു, പിന്നാലെ കർഷക സമരവും വന്നു, കമ്മികളെല്ലാം കൂടെ ചാടിയിറങ്ങി. നരേന്ദ്രമോദി ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അടിയായി പിടിയായി അക്രമമായി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയ ചെമ്പടേശൊക്കെ അവിടെ ബാരിക്കേഡിന്റെ മണ്ടയിലൊക്കെ ചാടി കയറി നിന്ന് ഹേ മോദി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആക്രോശിച്ച് കൈയൊക്കെ ചൂണ്ടി ആ കൈയെടുത്ത് സ്റ്റാറ്റസ് ആക്കി 30 സെക്കൻഡ് വെട്ടിയിട്ട് ഹോ കേരളത്തിൽ എന്തൊരു ബഹളമായിരുന്നെന്ന് ഹോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ തന്നെ രോമാഞ്ചം വരുന്നു. എന്നിട്ടും നരേന്ദ്രമോദി കർഷക സമരം പിൻവലിച്ചില്ല. ഇവന്മാരെല്ലാം ചന്തയിൽ അടിയുമാഞ്ച് നമ്മുടെ കെ കർഷകേഷ് എം പി ഒക്കെ അവിടെ ചെന്നിരുന്നു, എഴുച്ചു പോടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് തളർന്നപ്പോൾ എല്ലാം കൂടെ എഴുച്ച് ഇങ്ങോട്ട് വന്നു, വന്ന എല്ലാ സമരമൊക്കെ പൂട്ടിക്കെട്ടി നരേന്ദ്രമോദിക്ക് അനുകൂലമായ അറ്റ്മോസ്ഫിയർ വന്നു. എല്ലാം കൂടെ ഇവിടെ വന്ന് അട്ടിപ്പേർ കിടന്ന് കേരളത്തിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, ഇനി അടിയുള്ള വയ്യ, അങ്ങോട്ട് പോകാതിരുന്ന ഈ സമയത്ത് നരേന്ദ്രമോദി വന്ന് ഒരു സുപ്രഭാതി പറഞ്ഞു, ഞാൻ നിയമം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ഇവിടെ ഉറങ്ങിക്കിടന്ന കമ്മി കൂട്ടന്മാരെല്ലാം അരം പ്ലസ് അരം കിഞ്ഞകത്തിൽ നമ്മുടെ ജഗതിച്ചേട്ട് എണീച്ച് വരുന്നത് പോലെ പളനിയാണ്ടവാ ഇത് നമ്മുടെ വിജയം എന്ന് പറഞ്ഞ് എണീച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി കാർഷിക നിയമം പിൻവലിച്ച് അടുത്ത ഇലക്ഷനിൽ 4 സംസ്ഥാനങ്ങൾ പുട്ടുപോലെ ഇങ്ങനെ 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 നരേന്ദ്രമോദിയുടെ പോക്കറ്റിലെടുത്ത് വെച്ച് ഉത്തർപ്രദേശ് അടക്കം അതൊക്കെ കണ്ട് കിളിപോയി അവന്മാർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കാർഷിക നിയമം തിരിച്ചു വരും എന്നൊരു സൂചന പല കേന്ദ്രമന്ത്രിമാരും പല സ്ഥലത്തും തരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കുന്നുമുണ്ട്, നിയമം എന്ന പേരില്ലെന്നേ ഉള്ളൂ, പക്ഷെ നടപ്പിലാക്കുന്നുമുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഗതി അധോഗതിയാണ്. നമ്മുടെ കേരളത്തിലെ ചെമ്പടേഷൻ്റെ വാക്കുകൾ കേട്ട് എല്ലാ അന്തംഗമ്മികളും കൂടെ ചാടിയിറങ്ങി, നമ്മുടെ ബിന്ദു അമ്മിണി ചേച്ചിയുടെ വാക്കൊക്കെ കേട്ട് അങ്ങ് ഓടി വച്ച് പിടിച്ചതാണ്. ഇപ്പം കേരളത്തിലെ കർഷകരുടെ കാര്യം അധോഗതിയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പല മാധ്യമങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഇടനിലക്കാരന്മാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. കാർഷിക നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. കർഷകൻ്റെ കയ്യിൽ നിന്ന് ഇടനിലക്കാരന്മാർ സാധനം മേടിച്ച് അവന്മാർ കൊണ്ട് വിറ്റ് പുട്ടടിക്കുന്ന സംഭവമാണ്. ഇനി ഇടനിലക്കാർ വേണ്ട, കർഷകന് നേരിട്ട് കൊണ്ട് എവിടെ കൊണ്ട് വേണമെങ്കിലും വിറ്റോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കില്ല. ഇടനിലക്കാർ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം അംബാനി വരും, ഇപ്പം അദാനി വരും എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേറ്റ് ഭീമമാരൊക്കെ കയറി വരും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പല മൊട്ട അടിമകളും അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വാദിച്ചു തുടങ്ങി. എന്തായാലും അംബാനി അദാനിയൊക്കെ വന്ന് അംബാനി നാളെ ഇങ്ങനെ കർഷകശ്രീ അവാർഡ് വാങ്ങിക്കാനും വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്താണ് കർഷകർക്ക് സംഭവിക്കുന്നത്, ഇത് ഞാൻ പറയേണ്ട, ഒരു ചെറിയ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് മനോരമ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് കേരളത്തിലെ കർഷകർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. മനോരമയുടെ ഓൺലൈനിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. ഇതാ ഇത്തരത്തിലാണ് അത്. കേരളത്തിലെ കർഷകന് വെറും 4 രൂപ, തക്കാളി മൊത്തം ഗുജറാത്തിലേക്ക് അവിടെ 80 രൂപ എന്നാണ് ഇന്നത്തെ വാർത്ത. എൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ മേഴ്സി പെനാൾട്ടി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും മേഴ്സി ഗോൾ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആ വാർത്ത ഇത്തരത്തിലാണ് പോകുന്നത്. പാലക്കാട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉപയോഗിക്കുന്ന ശബരിമല സീസണിൽ തക്കാളിക്ക് തുടർച്ചയായി വിലയിടുന്നത് മൂലം കർഷകൻ ബുദ്ധിമുട്ടുമ്പോൾ ഇടനിലക്കാരുടെ ലോബി അത് വൻ വിലയ്ക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തിച്ച് ലാഭം കൊയ്യുന്നു. ആഹാഹാ, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കേരളത്തിലെയും പ്രധാന തക്കാളി മാർക്കറ്റുകളിൽ നിന്ന് വില താഴ്ത്തി നിശ്ചയിച്ച് സംഭരിക്കുന്ന തക്കാളിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വലിയ വിലയിട്ട് മറിച്ച് വിൽക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. വലിയ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുക. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഈ സീസണിൽ തക്കാളി വലിയ തോതിൽ ആവശ്യമുണ്ട്. അവിടെ കിലോയ്ക്ക് 80 രൂപ വരെ കിട്ടുമെന്നാണ് വിവരം. ഇവിടെ കർഷകന് കിട്ടുന്നത് 2 മുതൽ 4 രൂപ വരെയും ഒരു ലോഡിൽ ലോബിക്ക് കിട്ടുന്ന ലാഭം 60,000 രൂപ വരെയാണ്. ഇടനിലക്കാരാണ് കർഷകരിൽ നിന്ന് സംഭരിച്ച് മിക്കപ്പോഴും മാർക്കറ്റിൽ സാധനം എത്തിക്കുക. വിളവ് കുമിഞ്ഞുകൂടുമ്പോൾ ഇടനിലക്കാർ അത് കുറഞ്ഞ വിലയിട്ടാണ് കർഷകരിൽ നിന്നും വാങ്ങുന്നത്. ഇത്രയുമാണ് ആ വാർത്ത. ഈ വാർത്ത കഴിഞ്ഞിട്ട് അടുത്തൊരു സെഗ്മെന്റ് വരുന്നുണ്ട്. അധികൃതർ അനങ്ങുന്നില്ല. അയ്യോ കർഷകൻ കാർഷിക നിയമം എന്നാ ഇപ്പൊ തൂങ്ങിച്ചാവുകയെ, അംബാനി വരുന്നേ അദാനി വരുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മുറവിളി കൂട്ടിയവരുടെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് പല വാർത്തകളുടെയും കൃഷിക്കാർക്ക് തന്നെ മനസ്സിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് വൈകാതെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ കർഷകർ തന്നെ അവരെയൊക്കെ അടിച്ചു പുറത്താക്കിയിട്ട് കാർഷിക നിയമം നമുക്ക് വേണം എന്ന് പറഞ്ഞ് രംഗത്തെത്തും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. പല സ്ഥലത്തും ഇപ്പോൾ അങ്ങനെ വേണം എന്ന് പറഞ്ഞ് അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ രാകേഷ് ടിക്കായ തണ്ണന്റെ താടി കിട്ട് തട്ടുകയും അങ്ങേരുടെ മണ്ഡലത്തിൽ BJP ജയിക്കുകയും ചെയ്യുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും നമ്മൾ ശൂലം ഭ്രൂണം ഗർഭിണി നരേന്ദ്രമോദി താടി വളരുന്നു അയോധ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. എന്തായാലും വിലക്കുറവ് മൂലം കർഷകർ പ്രതിസന്ധി നേരിടുമ്പോൾ അത് പരിഹരിക്കാൻ അധികൃതർ ഇടപെടുന്നില്ല. വിളവ് നേരിട്ട് ആവശ്യക്കാരിലെത്തിക്കാനാവാത്തതാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കേരളത്തിൽ തക്കാളി ആവശ്യമില്ലാത്തതിനല്ല, വിവിധ ജില്ലകളിലെ വിപണികളിൽ കൃത്യമായി എത്തിക്കാൻ കർഷകർക്ക് കഴിയാത്തത് കൊണ്ടാണ് വില ഇടിയുന്നത്. അപ്പോൾ ഇടനിലക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. കൃഷി വകുപ്പിന്റെ വാഹനങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടെങ്കിലും അവ കർഷകർക്ക് വേണ്ടി ഉപയോഗിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള എത്രയോ ഏജൻസികളിലൂടെ തക്കാളി വിറ്റഴിക്കാം, അത് വിൽപ്പനശാലകളിൽ എത്തിച്ചു കൊടുക്കണമെന്ന് മാത്രം. കഴിഞ്ഞ വർഷം തക്കാളിക്ക് വില കൂടിയപ്പോൾ കൃഷി വകുപ്പ് ആരംഭിച്ച തക്കാളി വണ്ടികൾ ഇപ്പോൾ കാണാനേയില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ട് പോകുന്നത്. കൂടുതൽ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ കർഷകന്റെ ഗതി. ഒരു കാരണവശാലും കർഷകരെ
നന്നാവയും അത് സമ്മതിക്കത്തില്ല. ആരെങ്കിലും നന്നാവാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലും ഇടക്ക് മടക്ക് പറഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവന്ന് അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇളക്കി ആ നിയമം അവരെ കൊണ്ട് തന്നെ പിൻവലിപ്പിക്കാനുള്ള വലിയ സംഭവങ്ങളൊക്കെയാണ് ഇവർ നോക്കുന്നത്. എന്തായാലും പിൻവലിച്ച് കഴിയുമ്പോൾ കർഷകൻ്റെ ഗതി പഴയതിനെക്കാട്ടിലും അധോഗതിയാണ് എന്നാണ്. പക്ഷേ ഇവർക്കത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളിടത്താണ് കേന്ദ്രത്തിൻ്റെ വിജയം എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ശരി.